നമസ്കാരം. ഈ സർക്കാർ ഉത്തരവുകൾ കത്തിക്കുന്നതൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഒരു സ്ഥിരം ഏർപ്പാടായി മാറിയിരിക്കുകയാണ്. ഒരുപാട് സർക്കാർ ഉത്തരവുകൾ കത്തിക്കൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിയമപരമായി ഇവർക്കെതിരെയൊക്കെ നടപടി എടുത്തോ എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമില്ല. എടുത്തു കാണില്ലായിരിക്കും, അല്ലെ എടുത്തു കാണുമായിരിക്കാം, ഒരു കേസെടുത്ത് കാണും. പക്ഷേ അതിനൊക്കെ അതിൻ്റെതായ ഒരു പ്രാധാന്യത്തോടെ അതൊക്കെ അന്വേഷിക്കേണ്ടതാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇവിടെ ഈ മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക്, അതായത് മുന്നാക്ക ജാതിയിൽപ്പെട്ട പാവപ്പെട്ടവർക്ക്, അധസ്ഥിത വിഭാഗങ്ങൾ അല്ലാതെ മുന്നോക്ക ജാതിയിൽപ്പെട്ടവർ, പാവങ്ങളുണ്ടാകുന്നല്ലോ, സാമ്പത്തികമായി ഒരുപാട് പിന്നിൽ നിൽക്കുന്നവർ, ഇന്ന് ഉയർന്ന ജാതിയിലൊക്കെ പെട്ടവർ ഒരുപാടുണ്ട്. സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് അനുകൂലമായ ഒരു സർക്കാർ ഉത്തരവ് കത്തിക്കുന്ന ഒരു വിഭാഗത്തെ, അതായത് വിദ്യാർത്ഥികളാണ് കേട്ടോ, കത്തിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. നമുക്ക് ഈ ചിത്രങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ സംഭവം, ഇതാണ് ഇവിടെ നടക്കുന്നത്. ഹിന്ദു മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി സീറ്റുകളിൽ 10% സംവരണം നൽകിയ സർക്കാരിൻ്റെ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിക്കുന്ന ക്യാമ്പസ് ഫ്രണ്ട് മറ്റ് മുസ്ലിം വിദ്യാർത്ഥി സംഘടനകൾ, അവരിൽപ്പെട്ട വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയുമാണ് നിങ്ങൾ ഈ ചിത്രങ്ങളിൽ കണ്ടത്. ഇവർക്ക് എന്തിനാണ് ഈ അസഹിഷ്ണുത എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്കുള്ള സംവരണം സർക്കാർ എടുത്തു കളഞ്ഞിട്ടില്ല, ഹിന്ദുക്കൾക്ക് വെറും 10% സംവരണം നൽകിയപ്പോഴേ സഹിക്കാൻ പറ്റാതായി അല്ലേ എന്ന ഒരു കമൻ്റുണ്ട്. ഇതാണ് മതേതര കേരളത്തിലെ ഹിന്ദുവിൻ്റെ അവസ്ഥ എന്നുമാണ് പറയുന്നത്. പ്ലസ് വൺ പ്രവേശനത്തിലെ മുന്നാക്ക സംവരണം, ഇടത് സർക്കാരിൻ്റെ സവർണ പ്രീണനത്തിനെതിരെ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധം. 12 ഓഗസ്റ്റ് നടന്നതാണ്. ക്യാമ്പസ് ഫ്രണ്ട് എന്ന സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നറിയുന്നു. ക്യാമ്പസ് ഫ്രണ്ടുണ്ട്, അങ്ങനെ നിരവധി സംഘടനകളുണ്ട്. ഈ മത തീവ്രവാദം വളർത്തുന്ന സംഘടനകളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് ഇവരൊക്കെ. ക്യാമ്പസ് ഫ്രണ്ടിനെ അറിയാമല്ലോ. ക്യാമ്പസ് ഫ്രണ്ട് എറണാകുളം മഹാരാജാസ് കോളേജിൽ അഭിമന്യു മരിച്ചിട്ടും വർഗീയത തുലയട്ടെ എന്ന് മാത്രം പറഞ്ഞ ധൈര്യമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ. ഇവിടെ മത തീവ്രവാദം വളർത്തുന്നതിനായി കുട്ടികളെപ്പോലും വിദ്യാർത്ഥികളെപ്പോലും മുമ്പോട്ട് കൊണ്ടുവരുന്നു. പാവങ്ങൾ മുന്നാക്ക വിഭാഗങ്ങളിൽ പെട്ടുപോയി എന്നതുകൊണ്ട് മാത്രം സംവരണം കിട്ടാതെ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടാതെ, അല്ലെങ്കിൽ മറ്റൊരു ആനുകൂല്യങ്ങളും കിട്ടാതെ നരകിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് ഇവിടെ. ഈ സംവരണ തത്വങ്ങൾക്കെല്ലാം ഓരോ രീതിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സംവരണം എന്ന് പറയുന്നത് ജാതീയമായ സംവരണം ലോകത്തിവിടെ മാത്രമേ ഉള്ളൂ. ഈ ജാതീയമായ സംവരണം എന്നുള്ളതാണ് ഏറ്റവും സത്യമായ അവസ്ഥ. വേറൊരു രാജ്യത്തും കഴിവുള്ളവനും പഠിപ്പുള്ളവനും, അവൻ ഏത് ജാതിയിലും മതത്തിലും പെട്ടവനായിക്കോട്ടെ, അവന് ആദ്യം സീറ്റ് കൊടുക്കും, ഇരിക്കാൻ പറയും അവനോട്. ഇവിടെയാണെങ്കിലോ ഒന്നും ചെയ്യേണ്ട, പഠിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, ജാതിയിൽ താഴ്ന്നു എന്നാൽ ഫ്രണ്ടിലോട്ട് വരാൻ പറയും, അവിടെ ഇരിക്കാൻ പറയും. മാർക്കുള്ള മുന്നാക്ക സംവരണത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ മുന്നാക്ക സമുദായത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ മാർക്കുണ്ടെങ്കിലും ഒന്നാം റാങ്കാണെങ്കിലും പിന്നിൽ പോയി നിൽക്കാൻ പറയും. ഈ അവസ്ഥ നമ്മൾ സംവരണത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ, ഇതൊന്നും ഒരു വാക്കിൽ ഒതുക്കേണ്ട ചർച്ചയല്ല, വിശദമായി ചർച്ചയും കാര്യങ്ങളും ഒക്കെ വേണ്ടതാണ്, അതിലേക്കൊന്നും നമുക്ക് കടക്കാൻ സമയമില്ല. പക്ഷേ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സീറ്റ് ഒഴിവ് കൊടുത്തപ്പോൾ ഇവർക്ക് സഹിക്കുന്നില്ല. മാത്രമല്ല മുസ്ലിം സമുദായത്തിൻ്റെ സംവരണമോ മറ്റു കാര്യങ്ങളോ ഒന്നും എടുത്തു കളഞ്ഞിട്ടുമില്ല, അതേപടി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത് എന്ത് മതേതരത്വമാണ്? ഇതെന്ത് മതസൗഹാർദ്ദമാണ്? എന്ത് ദേശീയതയാണ്? എന്ത് രാജ്യസ്നേഹമാണ്? എന്താണ് ഇത്? ഇതെന്ത് വിദ്യാർത്ഥികളുടെ എന്ത് അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഈ ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതുവരെ കൊണ്ട് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിചോറ് വാരിപ്പിക്കുന്ന പോലെ ഈ കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം? നിങ്ങൾ ഇവിടെ മതേതരത്വം പറയുന്നു, മതസൗഹാർദ്ദം പറയുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇവിടെ ഒരു ഹൈന്ദവൻ അവനവൻ്റെ കാര്യം പറഞ്ഞാൽ അത് വർഗീയതയായി, മറ്റ് മതത്തിലും മറ്റ് വിഭാഗങ്ങളിലും പെട്ടവർ പറഞ്ഞാൽ അത് മതേതരത്വമായി. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അനാരോഗ്യകരമായ പ്രവണത. ഇതിനൊക്കെ കൂട്ടുനിൽക്കാൻ ഇവിടെയൊരു ഇടത് സർക്കാരും ഇടത് ജിഹാദി കൂട്ടായ്മയ്ക്ക് ഇതിലും വലിയ ഉദാഹരണങ്ങൾ വേണം. സർക്കാർ ഏതായാലും 10% സീറ്റ് മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്കം നിൽക്കുന്നവർക്ക് കൊടുത്തു. അവരും പഠിക്കട്ടെ, അവർക്കും പഠിക്കണ്ടേ? ഇങ്ങനെ ഇതിനെയും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെയും ഒക്കെ മതവൽക്കരിക്കുന്ന, മതത്തിൻ്റെ തൂണിൽ, മതത്തിൻ്റെ കുറ്റിയിൽ എല്ലാത്തിനെയും കെട്ടിയിടുന്ന ഒരു സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഗൂഢ ലക്ഷ്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പൊതുസമൂഹം കാണും, ജനങ്ങൾ കാണും, ഇവിടെ വോട്ട് ചെയ്യുന്ന ജനതയുണ്ട്, അവർ കാണും. ഇതിനൊക്കെ കൃത്യമായ മറുപടി അവർ നൽകും. സംവരണ തത്വങ്ങളെ അട്ടിമറിച്ചുകൊണ്ടല്ല ഇതൊന്നും ചെയ്തത്. ഇതൊക്കെ കൃത്യമായ നിയമാവലി അനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരത്തോടുകൂടിയും മറ്റ് ചർച്ചകൾക്ക് ശേഷവുമാണ് ഒരു നിയമവും ഒരു ഓർഡറും ഒക്കെ പാസ്സാക്കുന്നത്. തോന്നിയ വഴിക്കല്ല പാസ്സാക്കുന്നത്. തോന്നിയ വഴിക്ക് പാസ്സാക്കുന്നത് ഇവിടെ താൽക്കാലിക നിയമക്കാരെ സ്ഥിരപ്പെടുത്തുന്ന ഓർഡറും, അല്ലെങ്കിൽ അവരുടെ ആളുകളെ തിരികെ കയറ്റുന്ന ഓർഡറുമാണ് ഇവിടെ കേരളത്തിൽ സ്ഥിരമായി പാസ്സായി വരുന്നത്.
അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഓർഡറുകളെ വരാറുള്ളൂ. നല്ല കാര്യങ്ങളൊക്കെ തന്നെ അത് കൃത്യമായി അത് ഏത് സർക്കാർ ചെയ്താലും നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് തന്നെ പറയണം. അതിനെ അംഗീകരിക്കാൻ പഠിക്കണം. അതാണ് അതിലൂടെയാണ് മതസൗഹാർദ്ദവും മതേതരത്വവും ആ ഒരു സാമൂഹ്യ വിശ്വാസങ്ങളും ഒക്കെ ഊട്ടിയുറപ്പിക്കാൻ പറ്റും. ഇതൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യം ഈ കാര്യമില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇതൊക്കെ കാണുന്ന ഒരു ജനത ഇവിടെയുണ്ട് എന്നുള്ള കാര്യം ആരും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. Thank you.